ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ട് കേട്ടോ. വീഡിയോ വന്നിട്ട് അതുപോലെ തന്നെ ഷോപ്പിൽ വന്നിട്ടും കുറേ നാളായി. ഇന്നാണ് വന്നത്. ഷോപ്പ് കുറച്ച് ദിവസം അടച്ചിട്ടായിരുന്നു. പിന്നെ ബാക്കി സ്റ്റാഫൊക്കെയാണ് വന്ന് ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയത് കേട്ടോ. ഞാനൊന്നും വന്നില്ല. വീഡിയോ വരത്തിൻ്റെ കാരണവും പറഞ്ഞുതരാം. ഈ ഇടയ്ക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതായിരുന്നു ലാസ്റ്റ് വീഡിയോ കേട്ടോ. അതിൻ്റെ അകത്തും അച്ഛനതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയിനകത്തും. അപ്പം കുറച്ച് നാളുകൊണ്ട് നമ്മുടെ ചാനലിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിരിപ്പിക്കും. അച്ഛനെ കാണിക്കുന്ന വീഡിയോയിൽ എല്ലാവരും നിങ്ങൾ ഉറപ്പായിട്ടും ചിരിച്ചിരിക്കുന്നതായിരിക്കും, ഉറപ്പ്. പിന്നെ അച്ഛൻ്റെ ഒരുപാട് തഗ്ഗടി, പിന്നെ എന്താണ് എന്നെ കളിയാക്കിയും ഞാൻ അച്ഛനെ കളിയാക്കിയും വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മാസമാണ്, അച്ഛൻ്റെ ഡയലോഗ് ഭയങ്കര പാർട്ടി പ്രവർത്തന കണക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം പുള്ളി ഇപ്പം ഇല്ല, അച്ഛൻ പോയിട്ടിപ്പം കുറച്ച് ദിവസമായി. അതുകൊണ്ടാണ് അപ്പം വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പം വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല, ഷോപ്പിൽ വരാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഇത് എനിക്ക് നിങ്ങളുടെ ഇത് പറയേണ്ട ആവശ്യമില്ല. ആക്ച്വലി സംഭവം പറഞ്ഞതിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു നിങ്ങളാരും കാണാത്തൊരാളല്ല, നിങ്ങളെല്ലാവരും കാണുന്നത് നിങ്ങളെല്ലാവരും തിരക്കുന്നത് ഒരാളാണ് കേട്ടോ. അപ്പം ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോ ഇടാൻ നേരത്തെ നിങ്ങൾ ചോദിക്കും അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കും. ഞാനെന്ത് പറയാൻ ആ സമയത്തല്ല. അതുകൊണ്ടാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ച സമയത്ത് ആരും അറിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഒരുപാട് പേര് അറിഞ്ഞില്ലെന്ന് മനസ്സിലായി. ജസ്റ്റ് ഇപ്പം ഇതും വീഡിയോ ആയിട്ട് കാണിക്കുന്ന ആളെയെന്നൊക്കെ കമൻറ്റൊന്നും ചോദിക്കില്ല കേട്ടോ. ആരും ചോദിക്കില്ല അങ്ങനെയൊന്നും. നോക്കി ഞാൻ തളർന്നു. ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ബന്ധുക്കാരൊക്കെ കാണായിരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടി എടുക്കണേന്ന്. പക്ഷേ എനിക്കത് പറഞ്ഞേക്കോള്. അപ്പം അതിൻ്റെ ചടങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്ന് ഷോപ്പിൽ വന്നത് കേട്ടോ. ഷോപ്പിലെ വർക്ക് ഷോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വർക്ക് ഷോപ്പല്ല, നമ്മുടെ റാപ്പിങ്ങിൻ്റെ ആ സെക്ഷനിൽ എവിടെയാണ് നിൽക്കുന്ന ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്ന് നിന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ കുറച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഒന്ന് ഫ്രീ ആയെന്ന് പറയാം. എന്ന് വെച്ചാൽ ആരത്തും പറയാത്ത കാര്യങ്ങളൊക്കെ വീഡിയോയിൽ മുമ്പ് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞു പോകണം. അപ്പം കാണുന്ന എല്ലാവരും അപ്പോൾ ഒന്ന് എൻ്റെ തളത്തല്ല കേട്ടോ, എന്നെ തളത്തുന്ന രീതിയിൽ ഒരു കമൻറ്റ് സെക്ഷൻ ആയിരിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും എന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാനും എല്ലാവരും ഒന്ന് മോട്ടിവേഷൻ ചെയ്യാമെന്നൊരു കമൻ്റ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ മോട്ടിവേഷൻ ആവുന്നൊരു കമൻറ്റ് സെക്ഷനിൽ കയറി ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ആരും എന്നെ തളർത്തി ആശ്വസിപ്പിക്കാനാ അങ്ങനെ ഒന്നും ഒരു കമൻറ്റ് ഇന്നത്തെ വീഡിയോയിൽ വരല്ലേ. ഓക്കെ, അതേ പറയാനുള്ളൂ. അപ്പം ഇനിയിപ്പം നിനക്ക് അച്ഛനെ അപ്പം പിന്നെ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം എല്ലാം ഓക്കെയാണ്, റിക്കവറായി വരുന്നുണ്ട്. ആ ഷോക്കിൽ നിന്നൊക്കെ എല്ലാവരും റിക്കവറായി വരുന്നുണ്ട്. അമ്മയൊക്കെ ഓക്കെയാണ്, ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്. അപ്പം കുഴപ്പമില്ല, തെറ്റാണ്, അതൊക്കെ തന്നെ ഉള്ളു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞു നിനക്കപ്പം നല്ല നല്ല കമൻറ്റുകൾ, അതിന് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കമൻറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇട്ടേക്കണേ കേട്ടാ. അപ്പം ഷോപ്പിലാണ്, ഷോപ്പിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഇനിയും നമ്മുടെ വീഡിയോസ് ഇനിയും വീഡിയോസ് മുടക്കാൻ പറ്റത്തില്ല. അപ്പം ഓക്കെയാണ്. അപ്പം ഇനിയും അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് വന്നിരിക്കും, വരുന്നതായിരിക്കും. കുറച്ച് റെയ്ഡൊക്കെ പോകണമെന്നുണ്ട്, ഒരു സോളോ റെയ്ഡൊക്കെ ഇനി പോകേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വരാൻ നേരത്ത് ഒരു സോളോ റെയ്ഡ് ഭയങ്കര ഒരു എന്താണ് ഒരു അകത്തു നിന്ന് ഇത്ര ഉരുക്കളയം നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. റൈഡ് സോളോ റൈഡ് മീൻസാണ്. അപ്പോൾ ഒരു റൈഡ് പോകണമെന്നുണ്ട്, ഒരു റൈഡ് പോയിരിക്കും. അന്നും എന്തെങ്കിലുമൊക്കെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ആണ് അത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഷോപ്പിൽ ഇതാ, ഷോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അകത്തോട്ടും കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ 220 ഇവിടെ ഒരു എഞ്ചിൻ പൊളിച്ച് 220 ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്ക് ഇത്രയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഗിയർ ബോക്സ് അസംബ്ലി, അതിൻ്റെ ഗിയർ ബോക്സ് അസംബ്ലി കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും സാധനങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. ബാക്കിയെല്ലാം പിസ്റ്റണും ഹെഡും എല്ലാം അവർ കൊണ്ടുവന്ന് ഗിയർ ബോക്സ് അസംബ്ലി മാത്രമേ കിട്ടാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് കിട്ടിയാൽ വേണ്ടി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇറക്കാം. പിന്നെ കിറ്റും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ റാപ്പിങ് ഉടനെ സ്റ്റാർട്ട് ആകും കേട്ടോ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ റാപ്പിങ് ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ വർക്ക് ചെയ്യാണ്ട്, കുറച്ച് ലൈറ്റ് വർക്ക് ചെയ്യാണ്ട്, ഫാൻ വയ്ക്കണം, അങ്ങനത്തെ കുറച്ച് വർക്ക് മാത്രം ചെയ്യാറ്. അപ്പോഴത്തേക്ക് തന്നെ റാപ്പിങ് സ്റ്റാർട്ട് ആവും, അതിൻ്റെ കൂടെ തന്നെ ബാക്കി ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പം റാപ്പിങ് അതൊക്കെ ഞാൻ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ അതിൻ്റെ മാത്രമേ ഒക്കെ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് അടുത്ത സൂപ്പർ വീഡിയോ വരാം, നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. ഓക്കെ, പറഞ്ഞ കണക്ക് നല്ല നല്ല കമൻ്റ് ആയിരിക്കണം. അച്ഛനായിട്ട് നിന്നിട്ടുള്ള മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ കിടക്കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണത്തൂലും ഇല്ല, അന്ന് ഷൂട്ട് ചെയ്ത് ഇടും ഞാൻ. പിന്നെ ഞാൻ വീഡിയോ കയറി കാണത്തൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ട് കയറി കണ്ട് സ്ക്രീൻ ഒന്ന് ആ ഒരു വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം, ചിലപ്പം ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് കാണാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്കും ചേട്ടനൊക്കെ അവർക്കും ഇങ്ങനെ സെർച്ച് ചെയ്യാത്തൊക്കെ വീഡിയോയിലാണ് അച്ഛനുള്ളത്, അങ്ങനെ കാണാൻ പാടില്ല. അപ്പം എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ വിളിച്ച് കഴിയുമ്പം ഒരു ഇതിന് വേണ്ടിയിട്ട് ഓക്കെ, അതും കൂടെ
ജസ്റ്റ് ഒന്ന് ഇടയാണ്. നിങ്ങൾ ഇനി പോകില്ല, ഞാൻ ബീച്ചിലൊക്കെ പോയിട്ട് വരാം. നിങ്ങൾ വരുന്നോ? വരുന്നെങ്കി അതിനോടനുബന്ധിച്ച് യൂട്യൂബ് ചാനൽ വഴി 200,000 പേര് സബ്സ്ക്രൈബർ അവനെ കിട്ടി. അതിനോടനുബന്ധിച്ച് ബ്രെഡ് വിതരണം ചെയ്യുകയാണ്. ഓക്കെ, വിതരണം ചെയ്യുന്നത് എനിക്കാണ്. 200,000 ആയത്. ആ, 200,000 ആയി. അതിനെ കാണും. പൊട്ടത്തെറങ്ങളാ കാര്യം പറഞ്ഞപ്പോ. ഇനിയും എത്രയും പെട്ടെന്ന് 10,00,000 20,00,000 ആയി ഈ യൂട്യൂബ് വളരട്ടെ എന്നും വളർന്ന് വളർന്ന് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ കൈയിട്ട് വേണോ? ചുമ്മാ കോമഡിക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ മാനസികമായിട്ട് വളരെ തളർച്ചയിലാണ്. എന്റെ മകന്റെ ആദ്യത്തെ വണ്ടി ഇത്രയും കേട് കാണിച്ച് പിന്നെ ഇവിടെ തനുഷ്കോടി നിന്ന് 400 കിലോമീറ്റർ അവന്റെ കൂടെ പോയ പിള്ളേരെ ആത്മാർത്ഥത കൊണ്ട് കെട്ടി വലിച്ച് എങ്ങും ഒരു അപകടമോ പോലീസോ പിടിക്കാതെ ഇവിടെ എത്തിച്ചാൽ അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം വെച്ചാൽ വിഷമം ഞാൻ അവരോട് പറയുന്നില്ല, പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളു. എൻ്റെ മനസ്സിലെപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അവിടെ അകപ്പെട്ടതിൽ. ഇനി വന്നതിന് ശേഷമാണ് ശ്വാസം പോലും നേരെ വിട്ടെന്നാൽ അറ്റാക്ക് വന്ന് മരിക്കാത്തത് അവൻ്റെയും എൻ്റെയും ഒരു ഭാഗ്യം പറഞ്ഞു. ഇതൊക്കെ ഞാനിപ്പോഴാണ് കേൾക്കണത്. അപ്പൊ അച്ഛനാണ് ആദ്യത്തെ ഹെൽമെറ്റ് ഇവിടുന്ന് എടുത്തേക്കുന്നത്. ഉയർച്ചയിലേക്ക് പോകട്ടെ ആശംസിക്കുന്നു.